Hello guys, welcome back to my channel Lavender Girl. Appo nammal pudhi MZRP video aitana vandirukkune adhigam endha paraya parayanennum onnu vakkugal ittunnilla guys kaiyna kore divasayittu naan ee oru kaattile alangi virinju nadakkana kanda appleum thinnu maravum vetti maravum vechu polayum chaadi kadannu full adventurous life aanu guys evidikkana ponde enikku manasilavunnilla kaiyna dasangalokke endukke nadanne എനിക്കൊന്നും ഓർമ്മയില്ല. എവിടെയോ പെടുന്നു, പലരും പല വഴിക്ക് ഓടുന്നു, അങ്ങനെ പല സംഭവങ്ങൾ, സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായി. തിരിച്ച് സിറ്റി പോകാനുള്ള വഴി എനിക്ക് മനസ്സിലാവുന്നില്ല. ഫുൾ കാടാണ്, കാട് മാത്രം. ഇത് ലാവൻഡർ ആണോ? ഇത് ഞാൻ തന്നെയാ. എനിക്ക് എന്തെങ്കിലും ഉറപ്പ്? ഞാൻ ഒന്നും വേറെ കയ്യിലില്ല, കാട്ടി പെട്ട് എടുക്കായിരുന്നു. ഇതേപോലെ ഒരിക്കൽ ഒരു ലാവൻഡർ വന്നിട്ടാണ് എന്നെ പൊക്കിയെടുത്തോണ്ട് പോയത്. ഇല്ലടാ, മരക്കമ്പും ചില്ലിയും ദേവടന്ന് പറിച്ച ആപ്പിളും. നീ എന്താ ഈ കാട്ടിനകത്ത്? നീ ഏതാ അമ്മാവിന്റെ വീട്ടിൽ പോണെന്നും പറഞ്ഞു പോയതല്ലേ? ഇടി കിട്ടോ എന്റേന്ന് ആ കണ്ട തീയുള്ള സ്ഥലത്ത് കൊറേ കാട്ടുകാരന്മാരുടെ ഒപ്പം പെട്ടിട്ട് ഞാൻ ഏതോ വഴിക്ക് പോയപ്പോ എന്നെ ആരെങ്കിലും തിരിഞ്ഞ് നോക്കേ. അല്ല, അന്ന് നീ ഏതാ അമ്മാവിന്റെ വീട്ടിൽ പോണെന്നും പറഞ്ഞു ഓടി പോയതല്ലായിരുന്നോ ഞങ്ങളെല്ലാം കളഞ്ഞിട്ട്? എന്നിട്ട് ഇപ്പോഴാ വരുന്നേ? ഞാൻ രക്ഷപ്പെട്ടു വന്നത് ഒരു കാട്ടിലാ. എനിക്ക് എവിടേക്ക് പോണ്ടേന്ന് തന്നെ അറിയണില്ല. ഞാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു ഒരു ഓട്ടം ഓടിയതല്ലായിരുന്നോ നീ അന്ന്? ഇല്ല, ഞാൻ വന്നിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ നിങ്ങളുടെ സൗണ്ട് ഒന്നും ഞാൻ കേട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യും, നിങ്ങൾ എവിടാന്ന് ഞാൻ എങ്ങനെ അറിയും? അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ ആപ്പിളും കമ്പും തിന്നാ ജീവിക്കണേ. അറിയാം, കമ്പ് തിന്നാനോ? എന്നാ ഗോൾഡൻ ആപ്പിൾ കുറച്ച് തിന്നു. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ എങ്ങനെയോ അല്ല. ടോമില്ലെങ്കി നീ ഇല്ല, നീ ഇല്ലെങ്കിൽ ടോമില്ല. അല്ല അല്ല, ഈ അപകട സമയത്തൊക്കെയാണല്ലോ നമ്മളെയൊക്കെ ഓരോരുത്തർ ഓർക്കൂല. അത് മാത്രം അപ്പൊ നീ സിറ്റി പോയില്ലായിരുന്നു. അല്ല, ഇപ്പൊ നീ എങ്ങനെ എത്തി ഇവിടെ? ഞാൻ ഇത് സിറ്റി ആയാ? ഇത് സിറ്റിയിലാണ്. അതാണ്, അവിടെയാണ് സിറ്റി. വന്നേയോ? ഞാനേ കഴിഞ്ഞ കൊറേ ദിവസമായി കാട്ടിക്കൂടെ യാത്ര ചെയ്യുന്നു. എന്നാ ഞാനുള്ളോണ്ട് നീ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കി ഇപ്പൊ രണ്ട് റൗണ്ട് അവിടെ വീണ്ടും അടിച്ചാന. ആയിരിക്കും, ഞാൻ അവിടെ കിടന്ന് വിശന്ന്. ഇതെന്താ, ഇവിടെ ഓടിയോക്ക്? ഈ റെഡി കൂടെ ഓടാ, ഞാൻ ബ്ലൂ കൂടെ ഓടാ. അയ്യോ, എനിക്ക് സ്പീഡ് കുറവാ. എന്റെ തെറ്റ്. ഓ ഭാഗ്യം, സിറ്റി കണ്ടു. എന്തെങ്കിലും ആവട്ടെ, ചത്താലും വേണ്ടില്ല. കൊറേ ദിവസം കാട്ടി കിടന്ന് ഭ്രാന്തായി എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നു. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇനിയും കിടക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് മാത്രം
പട്ടിക്ക് തീറ്റ കൊടുക്കണ പോലെ ആപ്പിൾ ഇട്ടരുന്നോ, ഇനി ആ കളി നടക്കില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോയി ആപ്പിൾ തിന്നാ അറിയാം. ഓ, ഇപ്പൊ സ്വന്തം വീടൊക്കെ, ഇത്രയും നേരം വീടുമില്ല, നാഥനും ഇല്ല, അതാണെങ്കിൽ ഉപയോഗം കഴിയുമ്പോ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെ വിശ്വസിച്ചുകൂടാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ സിറ്റിയിലെത്തിയിട്ട് എന്നെ ഒന്ന് അന്വേഷിച്ച് വന്ന് പോലില്ലല്ലോ. നീ അല്ലേ പറഞ്ഞ വലിയ മാമന്റെ വീട്ടിൽ പോകണം, നിനക്ക് ഈ കൂടെ കൂടെ നിന്റെ ഗ്രാമത്തിൽ പോയി മാമന്റെ വീട്ടിൽ പോകുന്നൊന്ന് പറഞ്ഞിട്ടില്ലേ. അത് പറഞ്ഞപ്പോഴാ, വീട് എന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് അവിടെ ഒരു വീട് ഇന്റീരിയർ ചെയ്തരാന്ന് പറഞ്ഞിട്ട് വീട്. ജാപ്പനീസ് വീട്. ജാപ്പനീസ് ജാപ്പനീസ് ഇടയ്ക്ക് 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 ഈ പ്രയത്തിന്റെ ഒക്കെ പ്രശ്നമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. പക്ഷെ അതിനെക്കാട്ടി കിടിലമായിട്ടുള്ള ബിൽഡുകൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നിനക്ക് ഇന്ത്യയുടെ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ഉള്ള കൊറേ ബിൽഡുകൾ ഉണ്ട്. ഞാൻ നേരെ നമ്മുടെ ജാപ്പനീസ് ബിൽഡിലോട്ട് പോകാം. എനിക്ക് വഴിയൊന്നും ഓർമ്മയില്ല. അയ്യോ, എന്തൊരു സമാധാനം. ഇതാണ് നിനക്ക് തരാന്ന് പറഞ്ഞ ബിൽഡ്. ഇവിടെ എന്തോ ഒരു വിശ്വസിക്കാം. പക്ഷെ അത് അത് കുറച്ചും കൂടെ കാശ് വന്നപ്പോ ഞാൻ ദാണ്ട് ഈ വില്ലേജറിനെ മറിച്ച് കിട്ടി. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഈ പൊട്ടൻ വില്ലേജർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പറഞ്ഞ അങ്ങേർക്ക് കിടക്കാൻ മാത്രം സ്ഥലം മതി, അകത്ത് ഇന്ത്യയുടെ ഡിസൈൻ ഒന്നും വേണ്ടെന്ന്. അപ്പൊ എന്നാ ഈസായിട്ട് അവനെ ഞാൻ മറിച്ചു വിറ്റു. അല്ല, പക്ഷെ നിനക്കായിട്ട് അതിനെക്കാട്ട് വി ഐ പി ട്രീറ്റ്മെന്റ് വീടുകൾ ഇനിയുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. നീ എന്ത് കരുതി? ഇതൊക്കെ ഇതൊക്കെ എന്താണ്ട? ഇത് കണ്ട, ഇവിടെ കണ്ട, നോക്കി. ഇതാണ് ജാപ്പനീസ് സാമ്രാജ്യം. മറ്റേ നമ്മുടെ ചാങ്ചു മാമനില്ലേ, പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ആരും കാണാത്ത നീ മാത്രം കണ്ടിട്ടുള്ള മാമൻ. അത് തന്നെ, അത് തന്നെ. നിങ്ങളാരും കാണാൻ വഴിയില്ല. പുള്ളിക്കാരൻ ഫണ്ട് തന്നിട്ട് നമ്മള് ചെയ്തതാണ് പുള്ളിക്കാരന് വേണ്ടി. ഇങ്ങോട്ട് ഇതാണ് കുറെ ദിവസം പുല്ല് തിന്നേണ്ട ഒരു ക്ഷീണമുണ്ട്. ഓടി നടന്നൊന്നും കാര്യങ്ങൾ ചെയ്യാം. പശു. ഓ, ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയിന്ന് വെച്ച് ഇവിടെ സുഖിച്ചിരുന്ന് വില്ലേജർക്കും എന്റെ വീട് മറിച്ചു വിറ്റ് ഞാൻ തിരിച്ചു വരില്ല എന്നാണോ വിചാരിച്ചേ? അതിനു വേണ്ടിയല്ല നിനക്ക് നല്ല സാമ്രാജ്യത്തിനകത്ത് ഒരു ബിൽഡ് ചെയ്തത്? നീ എന്താ വിചാരിച്ചു ചെയ്യുന്നേ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വലിയ സ്നേഹമൊന്നും ഇല്ല, കാണിക്കല് മാത്രം. ഈ കുതിര ഉണ്ടോ, വെള്ള കുതിര? നിനക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടെന്ന് അറിയിഞ്ഞിട്ട് വാ. ഇത് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഇവിടെ വീടാണ്, അതിനെ കണ്ടതോ? അതോ അവിടെ മൊത്തം വീട് ഒരു മേശ, രണ്ട് കസേര, ഒരു പൂവ്, ഒരു ബെഡ്, ഒരു ചെസ്റ്റ് കഴിഞ്ഞ ഇതാണോ ഇന്റീരിയർ? ഇത് ഇത് ലോ ബഡ്ജറ്റ് കുടിലുകൾ. അയ്യോ, വേണ്ട ട്ടോ. വേണമെങ്കിൽ ഇനി ഹൈ ബഡ്ജറ്റ് ഉണ്ടോ? ഞാൻ ഇച്ചിരി ഹൈയാ. ഓക്കേ, അപ്പൊ ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഏത് ബഡ്ജറ്റ് ആണെങ്കിലും നീ എനിക്ക് ഫ്രീ വീടാണല്ലോ. ഇത് കുറച്ചും കൂടെ ലോ ബഡ്ജറ്റ്, ലോയിന്റെ ഇത്തിരി കൂടെ മോഡലായിട്ടുള്ള ബഡ്ജറ്റ്. ഇതോ, ഇതിലെന്താ പ്രത്യേകത? ഇതിൽ മേശ കുറയല്ലേ ചെയ്തേ? മറ്റേലും മേശയും കസാരയും ഉണ്ടായിരുന്നു ഇതില്. വീടിന്റെ വലിപ്പം ശ്രദ്ധിക്കണം മിസ്റ്റർ. വലിപ്പം എന്നിട്ട് വലിപ്പം വ്യത്യാസം ഇതാണ് ആദ്യമേ ഞാൻ കാണിച്ച മോഡല്. ഇതില് മേശയും കസാരയൊക്കെ ഉണ്ട്, ഇതിലൊന്നും ഇല്ല, കട്ടില് മാത്രമേ ഉള്ളൂ. അത് ശരി, ആൾക്കാരെ പറ്റിക്കുന്നു. വീട് വലുതായിന്ന് വെച്ചിട്ട് സൗകര്യം ഇല്ലാണ്ട് നിനക്ക് തന്നെ അടുത്ത ലൈബ്രറി ഉണ്ട്, ഇവിടെ കണ്ട പുസ്തകമൊക്കെ വായിച്ചിരിക്കാം.
വീടാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇങ്ങനെ കേറി വരുമ്പോ ഇതിപ്പോ ഒരു വീടാണെങ്കിൽ ഇത് വീടല്ല അല്ലേ? അത് വീടല്ല, അത് അത് ഇങ്ങോട്ട് വാ. ഇതിങ്ങനെ സ്റ്റെപ്പ് ഒക്കെ കേറി ഇങ്ങനെ ചെല്ലുമ്പോ അങ്ങനെയാണ് നിനക്ക് VIP ട്രീറ്റ്മെന്റിലുള്ള രാജകുടുംബത്തിന്റെ വീട് തന്നാൽ മരത്തിന്റെ കീഴേ അത് പറഞ്ഞ തല്ലി കൊല്ലും ഞാൻ. ഇല്ലല്ലോ, ഇതാ ഇവിടെ ആകുമ്പോ ആമ്പൽ കുളം ഉണ്ട്, നിനക്ക് നീരാടുവാൻ നിളകിൽ നീര. ഇത് നിളയല്ല, ഇത് നിളയല്ല, പക്ഷെ നിളയുടെ ഒക്കെ അടിയത്തി ആയിട്ട് വരും. അപ്പൊ ഇതില് വീടില്ലേ, ബെഞ്ചില് കിടന്നുറങ്ങണോ? അതോ വെള്ളത്തിൽ കിടന്നുറങ്ങണോ? അല്ല വീടുണ്ട്, വീടാണോ പ്രശ്നം? ഇങ്ങോട്ട് വാഞ്ഞോട്ടോ, വീട്ടിലാണോ പ്രശ്നം? ഇങ്ങോട്ടോ, വീടെന്നൊക്കെ പറയുമ്പോ നീ എന്താ കരുതി വെച്ചിരിക്കുന്നെ? വീടിന്ന് വേറെ എന്ത് കരുതണ്ട്? ആ ടാ ഇവിടെ നോക്കുമ്പോ നല്ല വ്യൂ അല്ലേ നോക്കി. കിടക്കാനാണോ പ്രശ്നം? ഏത് ലൈബ്രറി? എവിടെയാടാ വീട്? വീടല്ലേ മുകളിലിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ കണ്ട. ഏത് കാണ്ടേത്? ഇങ്ങോട്ട് വാ, എന്റെ കൂടെ വാ, ഇവിടെ വേണമെങ്കിൽ കിടക്കാം. ഇത് കണ്ട, ഇത് ഇത് നല്ല വീടല്ലേ? തറയിൽ കിടക്കണോ ഞാൻ? ആ തറയിൽ കിടക്കണ, യോഗ മാറ്റാണ്. ഈ ജാപ്പനീസ് തറയിലും കിടക്കണം, തൊളയുള്ള വീടും കാണിച്ചു തന്നിട്ട് അവന്റെ ലക്ഷ്യം. ഇത് ഇതെങ്ങനെയുണ്ട്? ഇത് ഇതെങ്ങനെയുണ്ട്? നിന്റെ കേക്കിന് പറ്റിയ വീടാണ് കണ്ട. ഇത് കിടന്നുറങ്ങാൻ സ്ഥലമില്ലല്ലോ. ഇവിടെ വന്ന് ഈ ഒറ്റ മുറിയിൽ കിടക്കേണ്ട അവസ്ഥയൊന്നും ഈ ലാവൂസിന് ഇതുവരെ വന്നിട്ടില്ല. അവിടെ സിറ്റിയിൽ അറ്റ്ലീസ്റ്റ് രണ്ട് മൂന്ന് കടയൊക്കെ ഉണ്ട്. അല്ല, രണ്ട് കട. ഇവിടെ എത്ര കടയുണ്ടെന്ന് അറിയാമോ? ഇവിടെ എത്ര കടയുണ്ടെങ്കിൽ എനിക്ക് എന്താ? എന്റെ ഇല്ലല്ലോ. പണ്ട് വീടെല്ലാം കത്തി ഒരു ഒരു റെയിൽവേ സ്റ്റേഷന്റെ തിണ്ണയിലും മതി ഞാൻ കിടന്നോളാം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് വർഷങ്ങൾ മുന്നത്തെ കഥകൾ. വെൽക്കം ടു ജാപ്പനീസ് രാജകുടുംബം. ഞാൻ കേറി. ആ ഇത് ഞാൻ പറഞ്ഞ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എനിക്കുള്ള വീട്. ഇത് റേറ്റ് കൂടും പക്ഷെ. അതിന് നമ്മളെ മുമ്പത്തെ ഡീലില് എനിക്ക് ഫ്രീ വീടല്ലായിരുന്നോ? ആ ഇത് ഇത് കുഴപ്പമില്ല. ഇത് കുറച്ച് ഫർണിച്ചറിന്റെ ഒക്കെ കുറവുണ്ട്, അത് ഞാൻ കാശിറക്കി ചെയ്തോളാം. ഇത് ഫുഡ് അടിക്കാനുള്ള സ്ഥലല്ലേ? അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇത് കുഴപ്പമില്ല. ഇത് പക്ഷെ ഒരാൾക്ക് ഒരാൾക്ക് ഇച്ചിരി കൂടുതലാ, പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ലക്ഷറിയസ് ലൈഫ്. പിന്നെ ഞാൻ കെട്ടിയിട്ടോ കുട്ടികളൊന്നും ആയിട്ടില്ല, ഞാൻ ഒരാളല്ലേ ഉള്ളു. ദൈവമേ ബാബാ, നിന്റെ ബെഡ്റൂം അണിച്ചരാം ബാ. ഇത്രക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ബെഡ്റൂം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഞാൻ സ്ഥലത്തിന്റെ സ്പേസ് ഉണ്ടോന്നാ നോക്കുന്നേ. ഇതാണ് ഏറ്റവും വലിയ കിച്ചൺ. ഇത് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാജകുടുംബത്തിന്റെ കിച്ചൺ ആണിത്. മനസ്സിലായോ? ചാങ്ചുമാമൻ അറിയണ്ട, പുള്ളിക്കാരൻ അറിഞ്ഞു കഴിഞ്ഞാ എന്നെ വാളെടുത്ത മണ്ടക്കടി. എന്തിന്? ഈ അന്യർക്ക് സ്ഥലം കൊടുത്തേന്. അന്യരോ? അവന്റെ ഇതിന് മുകളിലായിട്ടാണ് വരുന്നത്. ഇതാണ് വിശാലമായിട്ടുള്ള ഷോറൂം, ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇത് കണ്ട ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് തരും. ഇതും കൊള്ളാം. ഇവിടെ സെർവന്റ് ഉണ്ടോ? എനിക്ക് സെർവന്റ് ഉണ്ട്, നിനക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ രാജാക്കന്മാർ ഇവിടെ ഇരിക്കും. ആ ഇനി ആ രാജാവ് അങ്ങനെ മാറിയിരുന്നേ. എനിക്കല്ലേ വീട്. നിനക്ക് വീട്, നിനക്ക് റൂമേ തന്നിട്ടുള്ളു, വീടൊന്നും തന്നിട്ടില്ല. അപ്പൊ മൊത്തത് എനിക്കല്ല. റൂം എന്നിട്ട് കണ്ടില്ലല്ലോ ഞാൻ. ബാ റൂം മുകളിലാണ് വരിയ. ആ ഇതാണോ റൂം? ഇത് രാജാവിന്റെ വസതി. തൽക്കാലം വേണമെങ്കിൽ നീ ഇവിടെ കിടന്നോ. ചാങ്ചുമാമൻ വരുന്നവരെ വേണമെങ്കിൽ ഇവിടെ കിടന്നോ. ചാഞ്ചുമാമൻ വന്നാലും ഞാൻ ഇവിടെ തന്നെ കിടക്കും. ചാഞ്ചുമാമൻ പുറത്തിരിക്കും. പുറത്തിരിക്കോ? പക്ഷെ ഇതാണ് ഇതാണ് ബാഡപ്പ്. ഇതാണ് ബാഡപ്പ്.
അണേ കുളിച്ചോ, ഞാൻ ഇവിടെ നോളാം. അതിന്റെ ആവശ്യമില്ല, വാ 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 വാ, വേണ്ടല്ലേ. പിന്നെ ഇപ്പൊ ഞാനുണ്ടല്ലോ കുളിച്ചിട്ട് കൊറേ നാളായി. അതല്ല, നല്ല ബാത്ടബ് ഒക്കെ ഇല്ലേ, എനിക്ക് ഇനി അവിടെ നിക്കണ്ടല്ലേ, ക്ലീൻ എനിക്ക് വയ്യ, ഞാൻ പുറത്ത് കുളിച്ചോളാം. ഒരു ദിവസത്തേക്ക് ലക്ഷറി ഇല്ലാണ്ട് കുളിച്ചിട്ട് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അയ്യോ ബുദ്ധിമുട്ടണ്ട, എന്റെ പഴയ വീടൊക്കെ അവിടെ അല്ല പുറത്ത്, നിനക്ക് ഇവിടത്തെ സ്വിമ്മിംഗ് പൂളാണ്ടേ, ആണുങ്ങൾക്ക് ഒരു സ്വിമ്മിംഗ് പൂള്, പെണ്ണുങ്ങൾക്ക് ഒരു, അങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ടോ? ഇനി ഞാൻ മാത്രമല്ലേ താമസിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ ആണല്ലോ താമസിക്കാം. അല്ല നീ എവിടെയുണ്ട്? അവിടെയാണല്ലോ നമ്മൾ. അങ്ങനെ പറയുമ്പോ അങ്ങനെയാണ്. തല കറങ്ങണ പോലത്തെ സ്റ്റെപ്പ് ആണല്ലോ സ്പൈറൽ ട്രാക്ക് സ്റ്റെയർകേസ്. പറയാൻ പോലും അറിയില്ല എന്ത് ഊടുവഴി. ഇതൊക്കെ സ്ഥലം വഴിതെറ്റി പോവും ഞാൻ കാട്ടിലെ പോലെ. എന്തിന് നീ വഴി തെറ്റി കഴിഞ്ഞാ അപ്പ എന്നെ വിളിച്ചോ? വഴി തെറ്റിയെന്ന് 24 മണിക്കൂർ എന്നെ നോക്കിയിരിക്കുകയാണോ? ഞാൻ പറയുമ്പോ ഓടി വരെ അത്രേ ഉള്ളു. നാണം കെട്ടവനെ. ഇത് ആണുങ്ങൾക്കുള്ളത് കണ്ട, റെഡ് മാറ്റ് കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങളെയാണെന്ന് വിചാരിച്ചോണം. എവിടെ മാറ്റ്? ആ ഇത് റെഡ് ദാണ്ട, ഇത് കണ്ട, ഇത് ടോമിന്റെ മാറ്റാണ്, അത് പെണ്ണുങ്ങൾക്കുള്ള. ടോമിന്റെ മാറ്റോ? ടോമാണ് ഇവിടെ ടോമിന്റെ കളർ ചെയ്യുന്നത്. ടോമിന്റെ കളർ കണ്ട, അതായത് നിന്റെ ബൈക്ക് ഇതാണല്ലോ എപ്പോഴും, അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയോ ഇല്ല. പക്ഷെ ഈ ഒരു പൂളിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട. വെള്ളം നിറഞ്ഞിട്ടുണ്ട്, കുളിക്കാൻ പറ്റും കണ്ടോ. ഇംപ്രസ് ആയി ഞാൻ. ഇംപ്രസ് ആയില്ലേ? അപ്പൊ എന്നാ കൊള്ളാം. ഇംപ്രസ് ആയില്ലേ? അപ്പൊ എന്നാ അപ്പൊ എന്താന്ന്? അപ്പൊ നീ വിട്ടോ, ഞാൻ ഇവിടെ ഇരിക്കും. ഇംപ്രസ് ആയെന്ന് പറഞ്ഞിട്ട് അതാ പറഞ്ഞേ, ബിൽഡ് കണ്ട് ഇംപ്രസ് ആയി. ബിൽഡ് കണ്ടിട്ട് ഇംപ്രസ് ആയുള്ളൂ സെറ്റ് ആയി. ആ നിന്റെ കഴിവ് കണ്ടിട്ട് ഇനി പുറത്തേക്ക് പോകാനുള്ള വഴി. നിനക്ക് കുളിക്കണമെന്നല്ലേ പറഞ്ഞേ, കവലിക്കണോ? വേണ്ട വേണ്ട, ഞാൻ ഇവിടെയേ കുളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആദ്യം ഇവിടെ വല്ല ക്യാമറയോ എന്തെങ്കിലും. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ, നമ്മുടെ ഒരു MZRP-യുടെ മാൻഷൻ വരുന്നു. മാൻഷൻ അത് ഇതിനേക്കാൾ വലുതാണോ? ഇതിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനായിട്ട് വരും. ഇന്ന് അതിന് ഏറ്റവും വലിയ ബെഡ്റൂം എനിക്ക്, വേറൊന്നും പറയാൻ. അല്ല നീ എല്ലാ ബെഡ്റൂമിൽ നീ ആകെ ഒരെണ്ണല്ലേ, അതോ നിന്റെ ബോഡി വേറെ നിന്റെ സോള് വേറെ ആയിട്ട്? അല്ല വലുത് വരുമ്പോ നമ്മൾ ഇത് വിടും, ചെറുത് വിടും, അതാണല്ലോ അതിന്റെ ഒരു രീതി. പക്ഷെ ഇതാണ് ഏറ്റവും വലുത്. അപ്പൊ ഇവിടെ തന്നെ നിക്കും. ഇഷ്ടായില്ലേ? അല്ല ഇത് ഇവിടെ ഇരിക്കുന്ന എന്റെ ഒരു ഇത്. അത് ഇങ്ങനെ ഈ ബോറടിക്കുന്ന നേരത്ത് ഇതിനകത്ത് കേറി ഇങ്ങനെ ഇങ്ങനെ. അല്ല ഞാൻ ഇപ്പൊ തന്നെ തട്ടിപ്പോവാനല്ലേ. അതെ എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമുള്ള ഒന്നും ഇവിടെ വേണ്ട. കറുത്ത റോസാപ്പൂവാണ്, നീ എന്താ വിചാരിക്കുന്നേ? അതെ കറുത്ത റോസാപ്പൂ, അതാണ് പ്രശ്നം. എനിക്കറിയില്ല കറുത്ത റോസാപ്പൂ തൊട്ടപ്പ എനിക്ക് ചൊറിയും മുള്ളു കുത്തും. അതുകൊണ്ടേ അതുകൊണ്ടാട്ടോ, ഒന്നും വിചാരിക്കരുത്. മുള്ളു കുത്തുന്ന ടൈമിൽ എന്നെ വിളിച്ചാൽ മതി. അയ്യോ മുള്ളു കുത്തി. അപ്പൊ എങ്ങനെ പുറത്തേക്ക് പോവല്ലേ? എവിടെ പോയി? പുറത്തേക്കേ പോവല്ലേ? ഇനി ഞാൻ വഴി പറഞ്ഞല്ലോ, ഇയാളുടെ സ്ഥലമല്ലേ. അപ്പൊ നമ്മള് ഗെറ്റ് ഔട്ട് അടിച്ചല്ലേ. ഓക്കെ ഞാൻ വന്നോളാം, കുളിക്കാൻ നേരത്ത് പറഞ്ഞാ മതി. ശരിയേട്ടാ, മൂട്ട കടിച്ചതാവാ. എന്തായാലും ഗൈസ് ചൂള്ളിവില് നമുക്കിത് 10 പൈസ കൊടുക്കാണ്ട് ഇത് കൊട്ടാരം പോലെ ഒരു വീട്. ഇതിൽ കൂടുതൽ എന്ത് ചോദിക്കാൻ പറ്റും? ഇത് ഇത് മൊത്തത്തിലൊന്ന് ചുറ്റി കാണണമല്ലോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ദിവസം കാട്ടിൽ കിടന്ന് പുല്ല് തിന്നാൽ എന്താ, തിരിച്ചു വന്നപ്പോ ഇത്രയും കിട്ടിയില്ലേ. എനിക്ക് രാജയോഗം ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇങ്ങനെ അടക്കി ഭരിക്കാനുള്ള രാജയോഗം. കൊള്ളാലേ ലാൻഡ് ആണ്. ആഹാ ഇത് ഒത്തെനിക്കാ. ഇത് അടുക്കളയില് കൊറേ ഐറ്റം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കൊറേ കാണാനുണ്ടെന്ന് തോന്നുന്നു. ആ ഇത് ഇത് വേറെ കൊച്ചടുക്കള ഉണ്ടോ? ഷോ ഈ ഫുഡൊക്കെ തന്നെ ഞാൻ മരിക്കും. അപ്പൊ ഗായ്സ് ഞാൻ എൻ്റെ ആർത്തി കൊറേ ദിവസം പുല്ല് നിന്നെൻ്റെ വിഷമം തീർത്തിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ റോഡ് 200K ആണ്. അപ്പോൾ ടാറ്റ ഗായ്സ്.